സ്ഥലത്തില്ലായിരുന്നതുകൊണ്ട് വിവരം അറിഞ്ഞില്ല. രാവിലെ വന്നപ്പോ ആശം പറഞ്ഞാണ് അറിഞ്ഞത്. അകത്തേക്ക് വരൂ. കാപ്പി എടുത്തു വെച്ചു. മോൾ അവരെ വിളിക്കുക. മാഷേ, ഇതാണ് എന്റെ, ഇതാണ് ഞാൻ പറയാറുള്ള ബാലം മാഷ്. അറിയാം. അതെങ്ങനെ? എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തേ? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. മനസ്സ് വേറെ എവിടെയാണ് എനിക്കറിയാം. ആളുടെ ഉടല് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇല്ല. ഒരു കാര്യം ചോദിച്ചറിയാനുണ്ട്. കുറേ ദിവസമായി കരുതണു, കഴിഞ്ഞില്ല. മുങ്ങുന്ന കപ്പലിലെ കപ്പിത്താനല്ലേ, അതിന്റെ തിരക്കിൽ സാവകാശം കിട്ടില്ല. ഒന്നിനും വേണ്ടിയിട്ടല്ല, എന്നാലും അറിയണം. ഒരാശ ചോദിച്ചാൽ മാഷ് സത്യം പറയോ? ചോദിക്കാതിരുന്നൂടെ. മതി, എനിക്കുത്തരം കിട്ടി. ഒരു കാര്യം മാഷ് വിശ്വസിക്കണം. മുമ്പേ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ രണ്ടാളുടെ ഇടയിലേക്ക് വരില്ലായിരുന്നു. അനിയ, സത്യം മാഷേ, സത്യം. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ലേ അനിയ? എല്ലാം കഴിഞ്ഞിടത്ത് നിന്നും ചില തുടക്കങ്ങളില്ലേ മാഷേ. എപ്പോഴെങ്കിലും തിരിച്ചു വന്നാൽ സ്വീകരിക്കാൻ വേണ്ടി തുറന്നിട്ട മനസ്സിന്റെ വാതിൽ ഒന്നും മറന്നിട്ടില്ല അനിയ. ഈ കടം ഇനിയൊരു ജന്മം വീട്ടിക്കൊള്ളാം മാഷേ. ജപ്തി നോട്ടീസ് ആണല്ലേ? പത്ത് സെന്റും പുരയും ആരും നടത്തിയെടുക്കില്ലല്ലോ. നമുക്ക് അവിടെ കഴിയാം. ഞാൻ നിങ്ങളെ അമ്മയെ കൊണ്ട് വിളിച്ചോട്ടെ. ഓർമ്മ വെച്ചതിൽ പിന്നെ ആദ്യമായിട്ടാണ് ഞാനില്ലാതൊരു ഉത്സവം
ചില ജന്മങ്ങളുണ്ട്, അതിനോട് ചേരുന്നതിനെ കൂടി കരിച്ചുകളയും. എന്റതങ്ങനായിപ്പോയി. ഏത് ശാപത്തിന്റെ പേരിലാണ് കാർത്തിയേക്ക് ഈ ബന്ധം സമ്മതമെന്ന് തോന്നിയത്? മുജ്ജന്മ പാവാവും, എന്നാലും രക്ഷപ്പെടാൻ മാർഗമുണ്ടെങ്കിൽ വേണം നശിച്ചുകൂടെ. കഥയും കടങ്കഥയും അല്ലാത്ത ഒന്നാവാം, പക്ഷേ പറയില്ല, കാണിച്ചു തരാം. നിങ്ങൾക്ക് തമാശ കാണുന്ന ഇഷ്ടമല്ലേ? എങ്കിലെല്ലാരും വട്ടത്തിൽ ഒന്ന് നിന്നേ, വട്ടത്തിൽ നിൽക്കാം. ഇന്നോളം ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തമാശയാണ് കാണാൻ പോകുന്നത്. പക്ഷെ അതെങ്ങനെ വെറുതെ ഒന്ന് കാണാൻ പറ്റില്ല. മാധവൻ കുട്ടിയേട്ടൻ എന്താ പറയാറ്? സ്പോട്ട്ലൈറ്റും മ്യൂസിക്കും ഇല്ലാണ്ട് അഭ്യാസം കാണിക്കാൻ പറ്റില്ല എന്നല്ലേ? സ്പോട്ട്ലൈറ്റ് മുകളിലുണ്ട്, അതാ മ്യൂസിക്കിനല്ലേ? നിങ്ങൾ എല്ലാരും ചേർന്ന് നന്നായിട്ടൊന്ന് കൈകൊട്ടിയേ. പോരാ പോരാ പോരാ, ശരിയായില്ല, കുറെ കൂടെ ഹരത്തില്. വിളക്ക് വെക്കാൻ ഞാൻ വേണം, ഞാൻ മാത്രമേ ഉള്ളൂ, എന്റെ പാപ്പ.